നമസ്കാരം. ഇതുവരെ സ്റ്റേഡിയത്തിലിരുന്ന് കളി കണ്ടുകൊണ്ടിരുന്ന UDF നേതാക്കൾ ഒന്നടങ്കം അൻവർ ഉയർത്തിയ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കെ സുധാകരനും MM ഹസനും കുഞ്ഞാലിക്കുട്ടിയുമൊക്കെ രംഗത്തിറങ്ങിയെങ്കിലും പഞ്ചുള്ള പ്രസ്താവന വന്നത് സാക്ഷാൽ കെ മുരളീധരനിൽ നിന്നാണ്. ആദ്യമായാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി PR ഏജൻസിയെ ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞ കെ മുരളീധരൻ. ദേശദ്രോഹപരമായ വാർത്തയാണ് പിണറായിയുടെ പേരിൽ പുറത്തു വന്നത് എന്ന് ആരോപിച്ചു. തന്റെ അറിവില്ലാതെയാണ് അഭിമുഖ സംഭാഷണത്തിൽ തിരുകി കയറ്റിയതെങ്കിൽ അത് ചെയ്ത PR ഏജൻസിക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം എന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി ഇപ്പോൾ സൂര്യനും ചന്ദ്രനുമല്ല, വെറും കാർമേഘമാണെന്ന് പരിഹസിച്ച മുരളീധരൻ ഒരു പടി കൂടി കടന്നു ചെന്നു. മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രിയുടെ നിലവിലെ വിശദീകരണം തൃപ്തികരമില്ലെന്ന് പറഞ്ഞ UDF കൺവീനർ MM ഹസൻ, പ്രതിസന്ധി നേരിടാൻ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി എന്ന് ആരോപിച്ചു. ഹിന്ദുപത്രത്തിൽ വന്നാൽ BJPയുടെയും RSSന്റെയും ശ്രദ്ധയിൽ വരും എന്നുള്ളത് കൊണ്ടാണ് അഭിമുഖം ആ പത്രത്തിന് തന്നെ നൽകിയതെന്നും ഹസൻ ആരോപിച്ചു. മലപ്പുറത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം ബോധപൂർവമാണെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരനും പറഞ്ഞു. അനുവാദം വാങ്ങാതെ PR ഏജൻസി അത്തരം പരാമർശങ്ങൾ എഴുതി കൊടുക്കില്ല. വർഷങ്ങളായി BJP പറയുന്ന കാര്യങ്ങളാണ് മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ദേശീയ മാധ്യമത്തോട് പറഞ്ഞത്. ഒരു രാഷ്ട്രീയ തത്വവും കാഴ്ചപ്പാടും മുഖ്യമന്ത്രിക്ക് ഇല്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ CPM RSSന്റെ മറ്റൊരു മുഖമായി മാറുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഉന്നയിച്ചത്. മലപ്പുറത്തെക്കുറിച്ച് ദേശീയ തലത്തിൽ PR ഏജൻസി നടത്തിയ പ്രചാരണം ഗൗരവതരമാണ് എന്നും കുഞ്ഞാലിക്കുട്ടി ഓർമ്മപ്പെടുത്തി. മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട കുഞ്ഞാലിക്കുട്ടി ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണെന്നും ആരോപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ അഭിമുഖത്തിൽ തെറ്റായതും വർഗീയവുമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയെന്ന് കാണിച്ച് യൂത്ത് കോൺഗ്രസ് DGPക്ക് പരാതി നൽകി. അഭിമുഖം പ്രസിദ്ധീകരിച്ച ഹിന്ദു ദിനപത്രത്തിനും കൈസൻ എന്ന PR ഏജൻസിക്കുമെതിരെയാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബിൻ വർക്കി പരാതി നൽകിയത്. കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പറയാത്ത തെറ്റിദ്ധാരണാജനകവും വർഗീയവുമായ പരാമർശമാണ് അഭിമുഖത്തിലുള്ളത്. ഇത് സംസ്ഥാനത്തുടനീളം പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അഭിമുഖം പ്രസിദ്ധീകരിച്ച് 30 മണിക്കൂറിന് ശേഷം മുഖ്യമന്ത്രി വർഗീയ പരാമർശങ്ങൾ നിഷേധിച്ച് രംഗത്തു വരികയുണ്ടായി. അതിനാൽ തന്നെ ഈ വിവരങ്ങൾ തെറ്റാണെന്ന് വ്യക്തമാകുന്നതായി യൂത്ത് കോൺഗ്രസ് വിശദീകരിച്ചു. അഭിമുഖം നടത്താൻ ഒരു PR ഏജൻസി തങ്ങളെ സമീപിച്ചുവെന്നും മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ അഭിമുഖത്തിൽ ചേർത്തുവെന്നും ദ ഹിന്ദുവും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇരുകൂട്ടർക്കുമെതിരെയും നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. എന്തായാലും അൻവർ ഉയർത്തിയ കൊടുങ്കാറ്റിനെ നേരിടാൻ മുഖ്യമന്ത്രി നടത്തിയ ശ്രമം CPMന് വലിയ വിനയായിരിക്കുകയാണ്. സംഘപരിവാർ ഉയർത്തുന്ന ഫാസിസത്തെ നേരിടാൻ തങ്ങളാണ് മുന്നിലെന്നും മുസ്ലിം ജനസാമാന്യത്തിന്റെ രക്ഷകരാണ് തങ്ങളെന്നും പറഞ്ഞു നടന്നിരുന്ന CPMന്റെ പൊയ്മുഖമാണ് മുഖ്യമന്ത്രിയുടേതായി ഹിന്ദുപത്രം പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിലൂടെ അടർന്നു വീണിരിക്കുന്നത്. പുതിയ പാർട്ടി ഉണ്ടാക്കാൻ തയ്യാറെടുക്കുന്ന അൻവർ ഇതിൽ എത്രമാത്രം മുതലെടുപ്പ് നടത്തുമെന്ന് കാത്തിരുന്നു കാണാം. അൻവറിനെ പരസ്യമായി പിന്തുണച്ചില്ലെങ്കിലും അൻവർ കുഴിച്ച കുഴിയിൽ പിണറായി വിജയൻ വീണത് എന്തായാലും UDFനെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അവർ ഈ വിഷയത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും കാലം തെളിയിക്കട്ടെ.